വാട്സ് അപ്പ് ബോയ്സ് ആൻഡ് ഗേൾസ്, സുഖമാണെന്ന് വിചാരിക്കുന്നു. എല്ലാവർക്കും സുഖമാണെങ്കിൽ ഒരു കാര്യം ചെയ്തേക്കൂ, സബ് ചെയ്തേക്കൂ, ലൈക്കും ചെയ്തേക്കൂ. സബ് ചെയ്യുന്നുണ്ടെങ്കിൽ എല്ലാ വീഡിയോയും കണ്ടേക്കണം, അതായത് സബ് ചെയ്യണ്ട കേട്ടോ. എന്തായാലും ഈ മൂന്നാമത്തെ എപ്പിസോഡിനകത്ത് നമ്മൾ ചെയ്യാൻ പോകുന്ന ഫാം ഒന്ന് റെഡിയാക്കിയേക്കാം. ഇനി തെണ്ടി കിടക്കാൻ മേല കേട്ടോ, വിഷം നടക്കാൻ പറ്റത്തില്ല. ഇനി നമുക്ക് തുടങ്ങാം, ലെറ്റ്സ് ഗോ. ഇന്നലെ പകുതി വഴിയിൽ ഇട്ടിട്ട് പോയിരിക്കുമായിരുന്നു ഞാൻ. ദൈവം, ഫാം എവിടെ വെക്കണമെന്നൊരു ഐഡിയ ഇല്ലാത്ത മാത്രമേ ഉള്ളൂ. എനിക്ക് യഥാർത്ഥം ഇവിടെ വീട് വെക്കണം, ഇത് വീടാണായത്. ഏതാ ബോക്സ് കണക്കിരിപ്പുണ്ട്, ആമസോൺ കൊറിയർ വന്നാണ് കണ്ടത്. രാവിലെ ആവണോ രാത്രി ആവണോ, സൺസെറ്റ് ആണോ സൺറൈസ് ആണോ ഏതാണിത്? എന്തായാലും സൺസെറ്റ് ആണെങ്കിൽ പോയി കിടന്നിട്ട് വരാം. വീട്ട് ആദ്യം ഉണ്ടാക്കിയിട്ട് നമുക്ക് വേറെ വല്ലതും ഉണ്ടാക്കാൻ പറ്റുമെന്ന് ഇനി നമുക്ക് ഇന്ന് വയ്ക്കാം. കുറേ സീറ്റ്സ് കളക്ട് ചെയ്യട്ടെ, ഉള്ള ഈ ഏരിയ ഫുള്ളും ക്ലിയർ ആക്കിയിട്ട് വീടിൻ്റെ പുറയിലോട്ട് ഇപ്പോൾ തൽക്കാലം വെക്കാം. ഇവിടെ നിന്ന് മൂവ് ആണ് സത്യം പറഞ്ഞാൽ, ഈ എനിക്ക് ഏരിയ തന്നെ മൂവ് ആണ്. എന്ത് ഫീലാണ്, ഓ എത്ര വേണം, പത്തയായുള്ള ഇതുകൊണ്ടൊന്നും ആത്തൊന്നുമില്ല. ഒടുക്കത്തെ വലിയ ഫാമുണ്ടാക്കാനാണ് നമ്മുടെ മാപ്പിനകത്ത് നമ്മൾ മെനക്കെട്ട് ഉണ്ടാക്കുന്ന കൂട്ടത്തിലാണ് കേട്ടോ. ഇതുവരെ ആയിട്ട് ഇപ്പോൾ എത്ര പത്ത് മിനിറ്റ് ആയില്ല, ഒരു 2 മിനിറ്റ് ആയി കാണും. ആയിട്ട് ഇതുവരെ എനിക്ക് കിട്ടിയത് വെറും 11 സീറ്റ്. 100 എണ്ണമായിരുന്നു ഞാൻ പ്രതീക്ഷിക്കുന്നത്. ഈ പോക്കിൽ 100 എനിക്ക് എന്നാവുന്നൊരു പിടിയില്ല. അല്ലെങ്കിൽ നമുക്ക് ഈ ഫുൾ ഏരിയ പ്ലെയിൻ ആക്കേണ്ടി വരും. ഓ ഒടുക്കത്തെ മെനക്കേണ്ടി വരും. മൈൻക്രാഫ്റ്റ് എന്ന് പറയുന്നത് അത്ര സിമ്പിളായ പരിപാടിയൊന്നുമല്ല, സമയമെടുക്കും ചെയ്യാൻ. അല്ലാതെ വെറുതെ എന്താണ് ക്രിയേറ്റീവിനകത്ത് നിന്ന് എടുത്ത് സാധനം എടുത്തിട്ട് ഫാം ഉണ്ടാക്കുന്ന ആർക്കും പറ്റും. സ്വന്തമായിട്ട് മെനക്കനാണെങ്കിൽ സമയമെടുക്കും. ഇഷ്ടമാണ് ഒരു സ്റ്റാക്കായല്ല, അത് 65 നമുക്ക് പിടിക്കാം. ഇവിടെ പ്ലെയിൻ ഫീൽഡ് ആക്കി ഇവിടെ തന്നെ ഒരെണ്ണം ഉണ്ടാക്കിയിക്കാൻ ഞാൻ വിചാരിക്കുന്നത്. അപ്പോൾ ആദ്യം ഉദ്ദേശിക്കുന്നത് ആദ്യം ഒരു ക്രാഫ്റ്റ് ഇൻഡ്യകൾ എടുക്കട്ടെ. ക്രാഫ്റ്റ് ഇൻഡ്യകൾ എടുത്തിട്ട് ഒരു സംഭവം ഉണ്ടാക്കാനുണ്ട്. അതെവിടെ എൻ്റെ ഒരു അയണുണ്ട്, അതിനു വേണ്ടി ഇതുണ്ടാക്കി അയൺ വെച്ച് ഉണ്ടാക്കട്ടെ. ആവശ്യമില്ല, അയൺ വെച്ച് ഉണ്ടാക്കാൻ നമ്മൾ നമ്മുടെ ഈ പൈസ ഉള്ളതുകൊണ്ട് നമ്മൾ ഉണ്ടാക്കിയിരിക്കും. ഈ ഏരിയ ഫുള്ളും ക്ലിയർ ചെയ്തതായിട്ട് ഈ പുറകിലായിട്ട് ഫുൾ ഫാം ഉണ്ടാക്കാനേ ഉദ്ദേശിക്കുന്നത്. അപ്പം മെനക്കെട്ട പരിപാടിയായിരിക്കും. ഇവിടെ നിന്ന് നമുക്ക് ഈ ലെവലൊന്ന് ലെവലാക്കിയിട്ട് സ്പീഡ് കുറവാണ്, എന്നാലും നമുക്ക് ശ്രമിക്കാം. എനിക്ക് സെയിം പ്ലെയിൻ ആയിരിക്കും, അല്ലെങ്കിൽ ഇതിങ്ങനെ കയറി ഇറക്കുമെന്നും ചോദിക്കും. കുതിരയെ മാറി ഇറക്കാൻ ഞാൻ വെറുതെ എടുത്ത് വെട്ടും കേട്ടോ, അല്ലെങ്കിൽ കൊണ്ടുവരണമെന്ന് പറയുന്നത്. ഈ എപ്പിസോഡ് എന്ന് പറയുന്നത് എത്ര മെനക്കെടണം എന്ന് കാണിക്കുന്ന ഒരു എപ്പിസോഡാണ്. ഇത് തീർന്നു, ഉണ്ടാക്കണമല്ലോ. അടുത്ത ദിവസം പണി തീർക്കും, ടെൻഷൻ അടിക്കണ്ട, ഫുൾ പണി തീർത്തിരിക്കും. പണി തീർക്കാൻ നല്ല പണിയുള്ള അറിയാവുന്ന ആൾക്കാർ, ഇന്ന് തീർന്നാൽ മതിയായിരുന്നെങ്കിൽ, ഈ പണി തീർന്നിരുന്നെങ്കിൽ എനിക്ക് മുമ്പിലോട്ട് പോകാമായിരുന്നു. ഇതിപ്പോൾ ഫുൾ പണി മാത്രമേ ഉള്ളൂ ഈ ഗെയിമിനകത്ത്. ഈ ഗെയിം തുറന്നു കഴിഞ്ഞാൽ അന്ന് വെറും ജോലി മാത്രമാണെന്ന് തോന്നുന്നു. ജോലിയുടെ പൊക്കത്ത് ജോലി കൊണ്ടിരിക്കും. ഓൾറെഡി ഒരു ജോലിയുണ്ട്, അത് ഫുൾ ടൈം എനിക്ക് ജോലി തന്നെ വന്നോണ്ടിരിക്കും. അതിൻ്റെ പൊക്കത്ത് ഈ ജോലി കൂടി ചെയ്യും. ഇവിടെ കല്ലെങ്ങനെ വന്നു പണ്ടാണ് ഇത്. അങ്ങോട്ട് ഫുള്ളും കല്ലാണെങ്കിൽ പിന്നെ ഇനിയും കൂടുതലും മെനക്കെട്ട് തീരേണ്ടി വരുമല്ലോ. ഉള്ളത് ഫുള്ളും തീർന്നും പോകുന്നത്, പിക്കാക്സും പോയല്ല. ഓ എനിക്ക് വൈ, എത്ര ഏടും ചേട്ടും തീരുന്നില്ല. എത്രണം വേണം, എത്രണം കിട്ടി, ഉള്ളതെല്ലാം എടുത്തേക്ക്. അല്ല പറ്റത്തൊന്നും ഇല്ല, ഇതൊന്നും ഈ കാലത്തൊന്നും തീരുമെന്ന് എനിക്ക് തോന്നുന്നില്ല. ഈ എപ്പിസോഡ് ഫുള്ളും ദൈവമേ വീർത്ത് കുളിക്കാനാണ് എഴുതിയിരിക്കുന്നത്. എന്തോന്ന് എനിക്ക് വയ്യ, എന്ത് പരിപാടിക്ക് വേണ്ടിയാണ് ദൈവമേ ഈ പണി എടുക്കാൻ പോയെന്ന് എനിക്ക് പോലും അറിയത്തില്ല. അറ്റ്ലീസ്റ്റ് ഫ്ലാറ്റായി തുടങ്ങുന്നുണ്ട്, അതുകൊണ്ട് കാണാൻ നേരത്തെ കാട്ടിയും കൊള്ളാം കേട്ടോ. സത്യം പറഞ്ഞു കിട്ടുമല്ലേ, ഫില് ചെയ്ത് തരക്കാട്ടി സാറ്റിസ്ഫൈ. ഈ രണ്ട് വരയങ്ങളും ഇട്ടേക്ക്, അത്രേ ഉള്ളൂ. ഇതീ കൂടുതൽ വേണ്ട, ഇത്രയും വീട്ടുണ്ടോ എൻ്റെ കയ്യിൽ ഫാം ചെയ്യാൻ? ഇത്രയും ചെയ്യുന്നുണ്ട്. ഓ ഫുള്ളും ക്ലീൻ ആക്കിയിട്ടുണ്ട് കീട്. ഞാൻ വെറുതെ പിക്കാക്സ് വെച്ച് സമയം കളയുന്നതാണ്, ഇത് വെച്ച് തന്നെ ഇതാ മതിയാണ്. ഈ ഷവൽ വെച്ച് തന്നെ ചെയ്താൽ മതിയായിരുന്നു. ഞാൻ വെറുതെ പിക്കാക്സ് വെച്ച് മണ്ടാരം വീറ്റ് ഇത് കളക്ട് ചെയ്യാൻ പോയി സീഡ്സ്. കുറേ നാളാണ് ഞാൻ മറന്നു മണ്ടാരം, അതാ വെറുതെ മെനക്കേട് കൂട്ടിയതാണ്. എന്നാലും ഇന്ന് ഉറങ്ങിയേക്കാം,
നാളെ ജസ്റ്റ് കുറച്ച് വരവടി ഇട്ടിട്ട് പിന്നെ നാളത്തേക്ക് മാറ്റി ചിലപ്പോൾ ഇനി അവിടെ ഷുഗർ കേൻ ഉണ്ടാക്കുന്ന ആർക്കറിയും. ഇതിപ്പോൾ എക്സ്ട്രാ വർക്കാണ് എനിക്കറിയാം, എക്സ്ട്രാ വർക്കാണെന്ന് എനിക്കറിയാം. എന്നാലും ഷവൽ ഉണ്ടോ, എത്ര ഉള്ള ഷവൽ ഫുള്ള് ആവശ്യം വരുന്ന ഷവൽ നമ്മൾ റീസ്റ്റോക്ക് ചെയ്തിട്ടുണ്ട്. ഇനി തകർക്കുമല്ലോ. ഇനി ഇതൊരു 10 രൂപ ടോൾ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് അങ്ങനെ കിടന്നുറങ്ങാം. തീരുമാനം തോന്നുന്നു. കുറച്ചുകൂടി നീട്ടാൻ താല്പര്യപ്പെടുന്നുണ്ട്. ഞാൻ അറ്റ്ലീസ്റ്റ് ഒരു ഡബിൾ ആ ട്രിപ്പിൾ സൈസ് ആക്കി കാണാൻ നല്ല ലുക്കായിരുന്നു. നിങ്ങൾക്ക് പറ വേണമെങ്കിൽ നമ്മൾ ട്രിപ്പിൾ ആക്കാം ഇത് വേറൊരു എപ്പിസോഡിൽ. ഇപ്പോൾ ചെയ്യേണ്ടത് ഞാൻ താഴത്ത് പോയിട്ട് എനിക്ക് അയൺ വേണം കുറച്ച്, ഒരു ബക്കറ്റ് ഉണ്ടാക്കണ്ടേ മറ്റേ ഹെൽത്ത് നോക്കി എല്ലാം കഴിക്കാനുണ്ട്. ഓ ഭാഗ്യം, കുറച്ച് ആരും കൂടി ഉണ്ട്. ഈ ഫാം ഉണ്ടാക്കിയെടുത്തില്ലെങ്കിൽ ഞാൻ ചത്ത് പോകാത്തോ. ഗോൾഡ് ഇന്നലത്തെ എപ്പിസോഡിൽ അവിടെ കണ്ടേ, എനിക്ക് എപ്പോഴും ഉള്ള എനിക്ക് ഊഹിക്കാത്തൊരു വരുന്ന ഇഷ്ടമല്ല പണ്ടാ. ഓ ക്രീപ്പർ, ക്രീപ്പർ തണ്ടി, ക്രീപ്പർ തണ്ടി, ക്രീപ്പർ തണ്ടി. ദൈവമേ എനിക്ക് ഗൂസ് ബംസ് കിട്ടുന്നു. ഓ ഇതെന്ത്, എന്ത് സ്ഥലം ഇത്? അയണാണ്, അയണാണ്. എത്ര എണ്ണം ഉണ്ടെന്നറിയത്തില്ല. അതൊരു ഡേർട്ട് വെക്കട്ടെ കുറച്ച്. നമുക്ക് മൂന്നെണ്ണമാണ് വേണ്ടത്, അത് വെക്കാനുള്ള സ്ഥലം പോലും ഇല്ല. ആരോ വരുന്നുണ്ട്. ദൈവം എനിക്ക് എൻ്റെ സൗണ്ട് വായിട്ട് ഇപ്പോഴും യൂസ് ആയിട്ടില്ല. പറഞ്ഞത് ഹൊറർ ഹൊറർ മൂവി ഉണ്ടാക്കി എടുക്കാൻ മേലെ ഈ പറഞ്ഞ സൗണ്ട്. ഓ എനിക്ക് വയ്യ, കോളൊക്കെ ഉണ്ട്. ഓ ഇപ്പം താഴത്ത് വീണേ. എന്തായാലും നമുക്ക് ആവശ്യമുള്ള കുറച്ച് കിട്ടിയിട്ടുണ്ട്. അത്ര മതി ഇപ്പം തൽക്കാലം. നമുക്ക് പിന്നെയും വരാം ഇവിടെ. തിരിച്ച് പൊക്കത്തോട്ട് പോ ഇഷ്ട, പൊക്കത്തോട്ട് പോ 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 പോ. എനിക്ക് വേണ്ടത് ഓ മൂന്നായിരം ഉണ്ടായിരുന്ന. എനിക്ക് വേറെ ഒരു വഴിയില്ലല്ലോ, ഇല്ലല്ലോ. ലോർത്തിട്ടാണ് ഞാൻ ഈ ഒരു പണി ഉണ്ടാക്കാൻ പോയത് അവിടെ. അപ്പം എന്തായാലും ഇരിക്കട്ടെ, നമുക്ക് ഇതുണ്ടാക്കിയെടുക്കാം. പിക്കാക്സ് ഒരു ബക്കറ്റ് ഉണ്ടാക്കിയെടുക്കട്ടെ. ഇവിടെ വെക്കണ, ഇവിടെ വെക്കണ. ഇത് വാട്ടർ എനിക്ക് ഒറ്റ ഫ്ലോയിൽ പോകുന്ന കാണാനാണ് ഇഷ്ടം. എന്നാലും എന്തോ പണിതീരുന്നില്ലല്ലോ. ഓ ഓ ഓ പണിതീരുന്നില്ലല്ലോ. ഇങ്ങനത്തെ വലിയ വലിയ സ്ട്രക്ചറൊക്കെ ഉണ്ടാകാൻ പോകുന്നതിനുമേ ഒന്ന് ചിന്തിക്കണമായിരുന്നു. ഈ ജോലിയിടയ്ക്ക് ചിലത്രമൊക്കെ ചെയ്യാൻ പറ്റുമെന്ന്. അതുപോലെ നോക്കുക, ഞാൻ വെറുതെ കയറി ഇങ്ങനെ പണിയേറ്റെടുത്ത് അതിന് എന്തുവാണ്. ഇത്രയും പ്ലാന്റ് ചെയ്യാൻ നമ്മുടെ കയ്യിൽ സീഡ്സ് ഉണ്ട്, സീഡ്സിലല്ല ഇത്രയും പ്ലാന്റ് ചെയ്യാൻ. അപ്പോൾ തൽക്കാലം നമുക്ക് ഉള്ളത് പ്ലാന്റ് ചെയ്യാം, ഒന്ന് രണ്ട് സ്ട്രിപ്പ് പ്ലാന്റ് ചെയ്യാം. അത് കേട്ട് നമുക്ക് നോക്കാം എന്ത് ചെയ്യാൻ പറ്റും. പിന്നെ വളരെ വലുതാവും തോറും നമുക്ക് ഇനിയും പ്ലാൻ ചെയ്യണം. വട്ടായിപ്പോയേ Come on, let's go, Chad, let's go. ഒരു വരിയെങ്കിലും വെക്കാൻ പറ്റുന്ന ഭാഗ്യം എന്ന് വിചാരിക്കും. ഛേ, ഒരെണ്ണമെങ്കിലും വെക്കാൻ പറ്റി. എന്തുട്ടാണ് ഞാൻ ചെയ്യുന്നത്? പെട്ടെന്ന് ചെയ്യണോ ഇഷ്ടം? എന്തു പിന്നെയും വളർന്നു വളർന്നു വരുന്നത്. ഒരു വരെയെങ്കിലും ചെയ്യാൻ പറ്റിയാൽ മതിയായിരുന്നു. പണ്ടാരട അത്രയൊക്കെയുള്ളെങ്കിലും ഉണ്ട് നമ്മുടെ. ഇനിയും 12 എണ്ണം ഉണ്ട്, ഇനി 27 എണ്ണം ഉണ്ട്. ഒരു വരി ഫുള്ളും ചെയ്യാനുള്ള നമ്മുടെ കയ്യിൽ ഇല്ലെന്ന് തോന്നുന്നു. എന്നാലും നമ്മൾ ശ്രമിക്കും, ഈ ഒരു വരെയും കൂടി ചെയ്യാം. ചിലപ്പോൾ പകുതി വരെ
ഈയൊരു വഴി ഈയൊരു ഭാഗം കൂടി കുറച്ചും കൂടി ചെയ്യാം എന്ന് മാത്രമേ എനിക്ക് തോന്നുന്നുള്ളൂ. പിന്നെ നമുക്ക് വെയിറ്റ് ചെയ്യേണ്ടി വരും. 39 കൂടി വാ. ഇത് ഫുള്ളും ചെയ്യാനുള്ള ഇതുപോലും ഇല്ല. ഇത്ര മെനക്കെട്ടെ ഇതിനെ അറിയത്തില്ല. ഇത് രാവിലെ ആകുന്നതിന് മുമ്പ് ഇത് ചെയ്ത് തീർക്കാം. ആ പെട്ടെന്നാട്ടെ പെട്ടെന്നാട്ടെ. 17 കൂടി. ചാഡ് വി ആർ ഓൾമോസ്റ്റ് ഡൺ. ഓക്കെ ഇതിപ്പോൾ തീരും തീർന്ന്. ഇനി നമുക്ക് തിരിച്ച് പോകാം. ഇതിന് ഇതൊക്കെ വെന്ത് കിട്ടിക്കഴിഞ്ഞിട്ട് വെന്ത് കിട്ടും. ഇതൊക്കെ ഇനി കിളുത്ത് വന്നതായിട്ട് നമുക്ക് ഇനിയും പുറത്ത് പോയിട്ട് നമുക്ക് എടുക്കാം. ഇപ്പോൾ തൽക്കാലത്തേക്ക് കിടന്നുറങ്ങട്ടെ, രാത്രിയായി. ചേട്ടൻ എന്തായാലും ഈ എപ്പിസോഡിൽ ഇവിടെ വെച്ച് നിർത്തിയേക്കാം. നമുക്ക് ബാക്കി ഭാഗം നമ്മുടെ കയ്യിൽ ഇനിയും കുറച്ചുകൂടി വീഴ്ച വീഴ്ച കിട്ടിക്കേട്ട് ചെയ്യാം. ഞാൻ എന്തായാലും അതിൻ്റെ പിറകെ മെനക്കേണ്ടി വരും. അപ്പോൾ എന്തായാലും ഈ ഈ കൂടുതൽ നിങ്ങളത് കണ്ടേ നിങ്ങൾക്ക് വെട്ടാവും അല്ലെങ്കിൽ എനിക്ക് വെട്ടാവും. ആർക്കും വെട്ടായിരിക്കത്തില്ല. എനിക്കാണെങ്കിൽ കലിപ്പായിക്കൊണ്ടിരിക്കുന്നത്. ഐ ഹോപ്പ് യു ഗൈസ് എൻജോയ്ഡ് ദ വീഡിയോ. എന്താ ഇഷ്ടപ്പെട്ടെങ്കിൽ സബ് ചെയ്യണം. സബ് ചെയ്യുന്നുണ്ടെങ്കിൽ എല്ലാ വീഡിയോയും കണ്ടേക്കണം. എല്ലാ വീഡിയോയും കാണുന്നുണ്ടെങ്കിൽ ലൈക്ക് എന്തായാലും ചെയ്തേക്കണം. ലൈക്ക് ചെയ്യുന്നില്ലെങ്കിൽ അറ്റ്ലീസ്റ്റ് ഡിസ്ലൈക്കിന് എന്തായാലും ചെയ്തിട്ട് പോയിട്ടാ. അല്ലെ ബോറാ കേട്ടാ. Take care.